നമസ്കാരം കൂൾ ഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2020 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടിനല്ല, പകരം നിവിൻ പോളിക്കാണ്. മൂത്തോണിലെ മികച്ച പ്രകടനത്തിനാണ് നിവിൻ പോളിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷ നിവിൻ അവാർഡ് കിട്ടുമെന്നായിരുന്നു. പക്ഷേ നിവിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ മാത്രമേ കിട്ടിയുള്ളൂ. മികച്ച നടനുള്ള അവാർഡ് സുരാജ് വെഞ്ഞാറമൂടിനാണ് കിട്ടിയത്. പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ നിവിൻ പോളിക്കാണ് ഇത്തവണ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി മികച്ച നടി കനി കുസൃതിയല്ല, മറിച്ച് മഞ്ജു വാര്യരാണ്. പ്രതി പൂവൻകോഴിയിലെ മികച്ച അഭിനയത്തിന് മഞ്ജു വാര്യർക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെയും പതിവ് തെറ്റിച്ചു, സംവിധായകനല്ല സംവിധായികയാണ്. ഗീതു മോഹൻദാസിനാണ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മൂത്തോൺ സംവിധാനം ചെയ്തതിനാണ് ഗീതുവിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജെല്ലിക്കെട്ടാണ്. അപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നിന്നും വിഭിന്നമായിട്ട് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇത്. ഇതും അർഹിക്കുന്നവർക്ക് തന്നെയാണ് കേട്ടോ അവാർഡ് കിട്ടിയിട്ടുള്ളത്. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായിട്ടുള്ള സീനിയർ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഹരിഹരനാണ് ഇത്തവണ സ്പെഷ്യൽ ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒപ്പം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിക്ക് റൂബി ജൂബിലി സ്പെഷ്യൽ പുരസ്കാരവും ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വർഷത്തെ സേവനങ്ങൾക്കുള്ള ഒരു പുരസ്കാരമായിട്ടാണ് മമ്മൂട്ടിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മറ്റ് പുരസ്കാര ജേതാക്കളെയും കൂടെ നമുക്ക് നോക്കാം. മികച്ച രണ്ടാമത്തെ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് പേരെയാണ്. ഒന്ന് വിനീത് ശ്രീനിവാസൻ, അദ്ദേഹത്തിന് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ചെമ്പൻ വിനോദ് ജോസ് ആണ്. അദ്ദേഹത്തിന് രണ്ട് സിനിമകളിൽ അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത്. ഒന്ന് പൊറഞ്ചു മറിയും ജോസ്, അതുപോലെ തന്നെ ജെല്ലിക്കെട്ട്. ഈ രണ്ട് സിനിമയിലെ അഭിനയത്തിനാണ്. മികച്ച രണ്ടാമത്തെ നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള സ്വാസികയാണ്. അതും സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ പോലെ തന്നെ വാസന്തി എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് സ്വാസികയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള സജിൻ ബാബുവിനാണ്. ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച സംഗീത സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഔസേപ്പ് അച്ഛനാണ്. എവിടെ എന്ന് പറഞ്ഞ കെ രാജീവിൻ്റെ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതിനാണ് ഔസേപ്പ് അച്ഛന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വിജയ് യേശുദാസും മഞ്ജരിയുമാണ് മികച്ച ഗായകനും ഗായികയ്ക്കുമുള്ള അവാർഡ് പങ്കിട്ടത്. ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് തണ്ണീർ മത്തൻ ദിനങ്ങളും ഒപ്പം പ്രത്യേക ജൂറി പരാമർശം പ്രതി പൂവൻകോഴി എന്ന റോഷൻ ആൻഡ്രൂസ് സിനിമയും നേടി. മറ്റൊരു വിഷയമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്.